ഹായ് എവരിവൺ, മൈചാറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ക്ലിപ്പർ കമ്പനിയായ വാളിൻ്റെ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന 5-star സീരീസിലെ മാജിക് ക്ലിപ്പ് എന്ന ക്ലിപ്പറിനെ കുറിച്ചിട്ടാണ്. ഈ ക്ലിപ്പറിൽ നമ്മൾ ഇതിൻ്റെ ബോക്സ് എങ്ങനെയാണ് വരുന്നത്, നല്ല ഭംഗിയുള്ള ഒരു ബോക്സി ഡിസൈനാണ് ഇത്. ഈ ബോക്സിൻ്റെ സൈഡിൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ സിൻസ് 1919 എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതിയിട്ടുണ്ട്. ഒരു 100 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ് വാള്, അവരുടെ കമ്പനീനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓരോ ഇതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻസ് കാണാം. പിന്നെ പല ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പെർഫോമൻസും പിന്നെ ബ്ലേഡിനെ കുറിച്ചിട്ടുള്ളതും പിന്നെ അതിൻ്റെ പവറിനെ കുറിച്ചിട്ടും പല ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ മെയ്ഡ് ഇൻ USA ആണ്. ആക്ച്വലി ഈ പ്രൊഡക്റ്റ് മെയ്ഡ് ഇൻ USA ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന അതിൻ്റെ ഒപ്പം അറ്റാച്ച്മെൻറ്റ് വരുന്ന കോമ്പുകൾ, അതിൻ്റെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ സൈഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടാപ്പർ ലിവറിന് കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബ്ലേഡിനെ കുറിച്ചിട്ട് ബ്ലേഡിൻ്റെ ഒരു ഭംഗിയുള്ള നല്ലൊരു ഫോട്ടോ ആണ് സൈഡിൽ ഉള്ളത്. പിന്നെ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ പാക്കിങ് തന്നെ ഒരു നല്ലൊരു നല്ല രസത്തിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലത്തെ കവർ നമുക്കിവിടെ വെച്ചാം. എന്നിട്ട് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ ഈ ക്ലിപ്പർ. പിന്നെ അതിൻ്റെ സൈഡിൽ അതിൻ്റെ കോമ്പുകളുണ്ട്. പിന്നെ ചാർജർ സൈഡിൽ നല്ല ഭംഗിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. മാജിക് ക്ലിപ്പ്, കോർഡ്ലെസ് മാജിക് ക്ലിപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. പിന്നെ ഞാനൊന്ന് എടുത്തു നോക്കാം. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് അല്ലേ. അതിൻ്റെ ബാക്കിലൊക്കെ ഇതിൻ്റെ ഗ്രിപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ സൈഡിൽ ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ 5-star ഒരു സിമ്പലും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അവരുടെ കമ്പനി പേരും എഴുതിയിട്ടുണ്ട്, വാള് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ടാപ്പർ ലിവറിൻ്റെ മുകളിലും അവരുടെ ഒരു സിമ്പിളായിട്ടുള്ള W പോലെ എഴുതിയിട്ടുണ്ട്. വാളിൻ്റെ W ആയിരിക്കാം. പിന്നെ അതിൻ്റെ സൈഡിലാണ് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലേഡിൻ്റെ ബാക്കിൽ നമുക്ക് മെയ്ഡ് ഇൻ USA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണാം, USA പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഇതിൻ്റെ ബാക്കിൽ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പവർ കേബിൾ കാണാം, പവർ ചാർജ് ചെയ്യേണ്ട ഒരു ഇത് കാണാം. പിന്നെ അതാണ് ഇതാണ് നമ്മുടെ ചാർജിങ് ഇൻഡിക്കേറ്റർ. ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ, LED ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ നമുക്കിത് ഓണാക്കി നോക്കാം. ഓണാക്കിട്ടും തിരിച്ചോ, ഓണാക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ടാകും. ഭയങ്കര സ്മൂത്തി ആയിട്ടുള്ള ഒരു ശബ്ദമാണുള്ളത് ഓണാക്കുമ്പോഴും ഓഫാക്കുമ്പോഴൊക്കെ, നമുക്ക് അറിയുന്ന പോലില്ല. പിന്നെ നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റില്ല, കാരണം കണ്ടില്ലേ പിടിച്ചു നിൽക്കും. അതിൻ്റെ മുകളിൽ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല, പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നാണ്. നമ്മൾക്ക് അത്ര പവറുള്ളൊരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇതിൻ്റെ കോമ്പ് സെറ്റുകളാണുള്ളത്, കുറച്ചധികം തന്നെ കോമ്പ് സെറ്റുകളുണ്ട് ഇതിൻ്റെ ഒപ്പം. അത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല സൂപ്പറായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലൂടെ ഉള്ള ഒരു കോമ്പ് സെറ്റുകൾ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ചാർജർ നോക്കാം. ചാർജർ 2-pin ചാർജർ ഉണ്ട്. നമ്മുടെ ഓരോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇത് നമുക്കിതിങ്ങനെ ഊരാം. പക്ഷെ ഇത് പറ്റുന്നില്ല, എന്താണെന്നറിയില്ല, കുറച്ച് ടൈറ്റാണ്. എനിക്കിതിൻ്റെ മെക്കാനിസം അറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ അത് ബ്ലേഡ് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡും പിന്നെ ബ്രഷും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്ലാസ്റ്റിക് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ
യൂസർ മാനുവലും അതൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ നോക്ക്, അവരുടെ കമ്പനി 100 ഇയർ കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു 100 ഇയേഴ്സ് ഓഫ് ട്രഡീഷൻ്റെ ഒരു ചെറിയൊരു ബുക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. നമുക്ക് അകത്ത് വയ്ക്കാം. അകത്ത് അത് നല്ല ഒരു വൃത്തിയിൽ തന്നെ. നമുക്ക് സാധാരണഗതിയിൽ മൊബൈൽ ഫോണൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബോക്സിൽ തന്നെ വീണ്ടും നമുക്ക് തിരിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര പാടൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ ബോക്സ് തന്നെ കളയേണ്ട ആവശ്യമില്ല. യൂസേജ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കാം, എടുത്ത് വയ്ക്കാം, ഉപയോഗിക്കാനൊക്കെ. എപ്പോഴും ഭയങ്കര ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബോക്സിങ് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ അടച്ച് വയ്ക്കാവുന്നതാണ്. നമുക്ക് വല്ലയിടത്തേക്കും കൊണ്ടുപോകുമ്പോൾ തന്നെ ഫുൾ കിറ്റോട് കൂടിയിട്ട് തന്നെ കൊണ്ടുപോകാം. ഇത് നമുക്ക് അകത്തേക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്കെല്ലാം ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാപ്പർ ലിവർ തന്നെയാണ്. ഈ ടാപ്പർ ലിവർ വെച്ചിട്ട് നമുക്ക് ബ്ലഡ് ഇതിൻ്റെ ബ്ലേഡിൻ്റെ ആ ഒരു ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ശരിക്കിത് പ്രൊഫഷണൽ ബാർബർമാർക്കൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു ക്ലിപ്പറാണ്. ഏറ്റവും നല്ല ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പവറുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് വാളിൻ്റെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഓരോ പ്രൊഡക്റ്റുകൾ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഞാൻ സുജീഷ് കെ രാജ് സൈനിങ് ഔട്ട്.